യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് ശമാശൻ കരുതുകയാണ്. ഇന്നത്തെ ക്ലാസ്സിന് എല്ലാവരും റെഡിയാണോ? അതിനു മുമ്പ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെന്ന് നോക്കിയാലോ. എന്താണ് പഠിച്ചത്? യേശു ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം അല്ലേ. ബെഥാനിയയിലായിരുന്നു ലാസറിൻ്റെ ഭവനം. ലാസറിന് രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു. ആരൊക്കെയാണ്? മേരിയും മാർത്തയും. ലാസറിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച സംഭവത്തിലൂടെ യേശു എന്താണ് വ്യക്തമാക്കിയത്? എന്താണ്? യേശു ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനാണ്. ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ യേശുവിന് അധികാരമുണ്ട് എന്നാണ് യേശു ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? വെരി ഗുഡ്. ശമാശനൊരു ടാസ്ക് പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? സുവിശേഷങ്ങളിൽ യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്ന സംഭവങ്ങൾ കണ്ടെത്തി എഴുതണമെന്ന്. എല്ലാവരും എഴുതിയോ? വെരി ഗുഡ്. എങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നാലോ. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും കരങ്ങളൊക്കെ കൂപ്പി കണ്ണുകളടച്ച് ഭക്തിയോടുകൂടി നിൽക്കാം. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന നല്ല ഈശോയെ, ഞങ്ങൾ നിൻ്റെ വചനം പഠിക്കാനായിട്ട് നിൻ്റെ അടുക്കിലേക്ക് ഇതാ വരികയാണ്. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിനക്കിഷ്ടമുള്ള കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഒക്കെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൂട്ടുകാരെയും അധ്യാപകരെയും ഒക്കെ ഞങ്ങൾ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ യേശുവിൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ പേരെന്തായിരുന്നു? യേശു മിശിഹായ്ക്ക് സ്തുതി അല്ലേ. യേശുവിനെക്കുറിച്ചാണ് നമ്മൾ മൂന്നാം ക്ലാസ്സിൽ മുഴുവനായിട്ടും പഠിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ എല്ലാ പാഠങ്ങളിലും പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ആണ്. ഒന്നാമത്തെ പാഠം നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, യേശു എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്? എന്തിനാ വന്നേ? അതെ, ആദ്യ മാതാപിതാക്കളിലൂടെ മനുഷ്യവംശത്തിൽ കടന്നു വന്ന പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. എന്തിനാണ് യേശു വന്നത്? നമ്മളെല്ലാവരെയും പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ. എങ്ങനെയാണ് യേശു നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിച്ചത്? എങ്ങനെയാ? ആർക്ക് പറയാം? എങ്ങനെയാണ് യേശു നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിച്ചത്? ആ അതെ, യേശുവിൻ്റെ കുരിശുമരണത്തിലും ഉത്ഥാനത്തിലും കൂടെ. എങ്ങനെയാണ്? കുരിശുമരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ യേശു നമ്മളെ പാപത്തിൽ നിന്നും രക്ഷിച്ചു. യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച് അവർ പാപപരിഹാരമായിട്ട് ആട്ടിൻകുട്ടിയോ ചെങ്ങാലിയോ ഒക്കെ ദേവാലയത്തിൽ ബലിയർപ്പിക്കുമായിരുന്നു. പാപത്തിൻ്റെ പരിഹാരമായിട്ട് ആട്ടിൻകുട്ടിയെയോ പക്ഷിക്കുഞ്ഞുങ്ങളെയോ ഒക്കെ ദേവാലയത്തിൽ ബലിയർപ്പിക്കുമായിരുന്നു. എന്നാൽ യേശു സ്വന്തം ജീവൻ പിതാവിനെ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ പാപത്തിൽ നിന്നും രക്ഷിച്ചു. എങ്ങനെയാണ് യേശു രക്ഷിച്ചത്? സ്വന്തം ജീവൻ ബലിയായിട്ട് നൽകിക്കൊണ്ട്. നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി യേശുവിൻ്റെ ജീവൻ തന്നെ ബലിയായിട്ട് സമർപ്പിച്ചു. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചുമാണ്. എന്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ലാസറിനെ യേശു ഉയർപ്പിച്ച സംഭവം. എവിടെയായിരുന്നു ലാസറിൻ്റെ വീട്? എവിടെയായിരുന്നു? ആ ബെഥാനിയ എന്ന ഗ്രാമത്തിൽ. അത് ജെറുസലേമിന്
അടുത്തുള്ള ഒരു ഗ്രാമമായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇപ്പോൾ യേശു എവിടെ നിൽക്കുന്നേ? എവിടെയാ? ആ ബെഥാനിയയിൽ. യേശു ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം ബെഥാനിയയിൽ നിന്നും ജെറുസലേമിലേക്ക് പോയി. യേശു ബെഥാനിയയിൽ നിന്നും ജെറുസലേമിലേക്ക് പോയി. ആ കാലഘട്ടം പെസഹ കാലഘട്ടമായിരുന്നു. എന്തായിരുന്നു? പെസഹ കാലഘട്ടം. യഹൂദർ പെസഹ തിരുനാൾ ആഘോഷിക്കുന്ന സമയം. നമ്മൾ ഇതിനു മുമ്പും കണ്ടായിരുന്നു യേശു എല്ലാ തിരുനാളുകൾക്കും ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുമായിരുന്നു. പെസഹ തിരുനാളിനും മറ്റ് കൂടാര തിരുനാളിനും ഒക്കെ എല്ലാ തിരുനാളിനും യഹൂദരുടെ പ്രധാനപ്പെട്ട തിരുനാളുകൾക്കെല്ലാം യേശുവും ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുമായിരുന്നു. ആ അതുപോലെ ഇപ്രാവശ്യം പെസഹ തിരുനാളിൻ്റെ സമയത്ത് യേശു ജെറുസലേമിലേക്ക് പോയി. ഈ സംഭവം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നത് ഓശാന പെരുന്നാളിൻ്റെ അന്നാണ്. യേശു എങ്ങനെയാണ് ഓശാന തിരുനാളിൻ്റെ അന്ന് ജെറുസലേമിലേക്ക് പോയത്? എങ്ങനെയാണ് പോയത്? ആ കഴുതക്കുട്ടിയുടെ പുറത്ത് ഒലിവിൻ ചില്ലയും കയ്യിലേന്തി യേശു പോവുകയാണ്. കഴുതക്കുട്ടിയുടെ പുറത്താണ് യേശു ജെറുസലേമിലേക്ക് പോയത്. യേശു വരുന്നത് കണ്ടപ്പോൾ ജനങ്ങളെല്ലാം യേശുവിന് ഓശാന പാടി അവനെ എതിരേറ്റു. ഈ സംഭവം നമ്മൾ ഓശാന ഞായറാഴ്ചയുടെ അന്ന് പ്രത്യേകം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ആ അങ്ങനെ യേശു ജെറുസലേമിലേക്ക് പെസഹ തിരുനാൾ ആഘോഷിക്കാനായിട്ട് പോയി. പെസഹ തിരുനാളിൻ്റെ അന്ന് യേശു ശിഷ്യന്മാരോടൊപ്പം സെഹിയോൻ മാളികയിൽ ഒരുമിച്ചിരുന്ന് പെസഹ തിരുനാൾ ആഘോഷിച്ചു. യേശു ശിഷ്യന്മാരോടൊപ്പം സെഹിയോൻ മാളികയിൽ ഇരുന്നു കൊണ്ട് പെസഹ തിരുനാൾ ആഘോഷിച്ചു. അപ്പം മുറിക്കൽ ശുശ്രൂഷയൊക്കെ നടത്തി അവർ പെസഹ തിരുനാൾ യേശു ശിഷ്യന്മാരോടൊപ്പം ഇരുന്ന് ആഘോഷിച്ചു. ആ ഈ പെസഹ തിരുനാളിൻ്റെ ഇടയിൽ വച്ചാണ് യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. എന്നാണ് യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്? പെസഹ തിരുനാളിൻ്റെ അന്ന്. പെസഹ തിരുനാളിൽ അവർ ഭക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരെല്ലാവരും, യേശുവും ആരൊക്കെയുണ്ട്? യേശുവുണ്ട്, പിന്നെ ആരാ ഉള്ളേ? ആ 12 ശിഷ്യന്മാരും യേശുവിനോടൊപ്പം ഉണ്ട്. ആ ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് പെസഹ തിരുനാൾ ഭക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു, ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. യേശു എന്താ പറഞ്ഞേ? ഇതെൻ്റെ ശരീരമാകുന്നു, ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ഈ വാക്ക് നമ്മൾ എവിടെ എല്ലാ പ്രാവശ്യം കേൾക്കുന്നേ? എവിടെയാണ് കേൾക്കുന്നേ? ഒന്ന് ഓർത്തു നോക്കിയേ, എവിടെയാ? ആ വിശുദ്ധ കുർബാനയുടെ മധ്യേ. വിശുദ്ധ കുർബാനയുടെ മധ്യേ നമ്മുടെ വൈദീകൻ ചൊല്ലുന്നത് നമ്മൾ എല്ലാ കുർബാനയ്ക്കും കേൾക്കാറുണ്ട് അല്ലേ? അപ്പമെടുത്ത് ആശീർവദിച്ചു, ഇതെൻ്റെ ശരീരമാകുന്നു, ഇത് വാങ്ങി ഭക്ഷിക്കുവിനെന്ന് യേശു പറഞ്ഞ ഈ വാചകം എല്ലാ വിശുദ്ധ കുർബാനയിലും നമ്മൾ ആവർത്തിക്കാറുണ്ട്, ഓർക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ, വെരി ഗുഡ്. ആ അപ്പോൾ പെസഹ തിരുനാളിൻ്റെ അന്ന് യേശു മിശിഹ സ്ഥാപിച്ചതാണ് വിശുദ്ധ കുർബാന എന്ന കൂദാശ. ആരാണ് വിശുദ്ധ കുർബാന എന്ന കൂദാശ സ്ഥാപിച്ചത്? യേശു മിശിഹ. എന്നാണ് സ്ഥാപിച്ചത്? പെസഹ തിരുനാളിൻ്റെ അന്ന്. അതുപോലെ തന്നെ അപ്പം ആശീർവദിച്ചതിന് ശേഷം യേശു പാനപാത്രമെടുത്ത് വീണ്ടും അരുളി ചെയ്തു, ഇതെൻ്റെ രക്തമാണ്, വാങ്ങി പാനം ചെയ്യുവിൻ. പാനപാത്രം എടുത്തുകൊണ്ട് എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞേ? ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ, നിങ്ങൾ ഇത് കുടിക്കുവിൻ എന്ന് യേശു പറഞ്ഞു. ഇതിലൂടെ എന്താണ് യേശു സൂചിപ്പിച്ചതെന്നറിയാമോ? ആ പെസഹ വ്യാഴാഴ്ച അപ്പമെടുത്ത് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു, പാനപാത്രമെടുത്ത് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു, എൻ്റെ ശരീരവും രക്തവുമാകുന്നു, നിങ്ങളിത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുവിനെന്ന് യേശു പറഞ്ഞു. ഇതിലൂടെ എന്താണ് യേശു സൂചിപ്പിച്ചത്? ആ പിറ്റേന്ന് ദുഃഖവെള്ളിയാഴ്ച യേശു കാൽവരിയിൽ മരിക്കാൻ പോകുന്ന കുരിശ്
തറയ്ക്കപ്പെട്ട് മരിക്കാൻ പോകുന്നതിനെ സൂചിപ്പിക്കുകയായിരുന്നു യേശു ഇത് ചെയ്തതിലൂടെ. പെസഹ ഭക്ഷിച്ചു കഴിഞ്ഞ് യേശു എങ്ങോട്ടാണ് പോയതെന്ന് നിങ്ങൾക്കറിയാമോ? പെസഹ ഭക്ഷിച്ചതിന് ശേഷം യേശു പ്രാർത്ഥിക്കാനായിട്ട് ഗത്സമനിയിലേക്ക് പോയി. എങ്ങോട്ടാണ് പോയത്? ഗത്സമനിയിലേക്ക് പോയി. നമ്മൾ ഇതിനു മുമ്പുള്ള പാഠങ്ങളിൽ കണ്ടായിരുന്നു യേശുവിൻ്റെ ജീവിതത്തിലെ ഓരോ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നതിന് മുമ്പും എന്ത് ചെയ്യുമായിരുന്നു? ഉറക്കെ പറഞ്ഞ് എന്ത് ചെയ്യുമായിരുന്നു? ആ പ്രാർത്ഥിക്കുമായിരുന്നു. എന്ത് ചെയ്യുമായിരുന്നു? പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം നമ്മളും പറഞ്ഞായിരുന്നു നമ്മളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും പ്രാർത്ഥിക്കണമെന്ന്. എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. ആ യേശു പെസഹ ആഘോഷിച്ചതിന് ശേഷം എങ്ങോട്ട് പോയി? ഗത്സമനി എന്ന മലമുകളിലേക്ക് പോയി. എന്തിനാണ് യേശു പോയത്? ആ പ്രാർത്ഥിക്കാൻ. അവിടെ വെച്ച് യേശു ചോര വിയർത്ത് പ്രാർത്ഥിക്കുകയാണ്. യേശു ചോര വിയർത്ത് പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്താ? നാളെ അവൻ കുരിശിൽ തറയ്ക്കപ്പെടാൻ പോകുന്നു. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് സ്വയം ബലിയായിത്തീരാനായിട്ട് യേശു പോവുകയാണ്. ജീവിതത്തിലെ നിർണായകമായ ഒരു നിമിഷം. അപ്പോൾ അതിനു മുമ്പ് പിതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് യേശു എങ്ങോട്ട് പോയി? എങ്ങോട്ട് പോയി? ഗത്സമനിയിലേക്ക് പോയി. അവിടെ വെച്ച് യേശു പിതാവിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടാണ് യേശു ഭൂമിയിലേക്ക് വന്നത് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. യേശു പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ആ ഇങ്ങനെ ഗത്സമനിയിൽ വെച്ച് യേശു ഇങ്ങനെ തീക്ഷ്ണമായിട്ട് ചോരയൊക്കെ വിയർത്ത് പ്രാർത്ഥിക്കുക. നമ്മൾ വിയർക്കുമ്പോൾ എന്താ വരുന്നേ? വേണ്ടേ, നമ്മൾ വിയർക്കുമ്പോൾ എന്താ വരുന്നേ? വെള്ളം വരും അല്ലേ? പക്ഷേ യേശു വിയർത്തത് ചോരയാണ്. അത്ര തീവ്രമായ വേദനയോടും സങ്കടത്തോടും ഒക്കെയാണ് യേശു പ്രാർത്ഥിച്ചത്. അത്രയും തീവ്രമായ പ്രാർത്ഥന. അതുകൊണ്ടാണ് യേശു ചോര വിയർത്ത് പ്രാർത്ഥിച്ചത്. ആ അപ്പോൾ യേശുവിനെ പിടിക്കാനായിട്ട് യഹൂദന്മാരും പടയാളികളും ഒക്കെ തക്കം വാർത്തിരിക്കുകയായിരുന്നു. യേശുവിനെ പിടികൂടാനായിട്ട് യഹൂദന്മാരും പടയാളികളുമൊക്കെ തക്കം വാർത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവരറിഞ്ഞത് യേശു ഗത്സമനിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. ഉടനെ തന്നെ യഹൂദന്മാരും പടയാളികളും ഒക്കെ അവിടെ ചെന്ന് യേശുവിനെ പിടികൂടി, യേശുവിനെ പിടിച്ചു കെട്ടി. എന്നിട്ട് യേശുവിനെ പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. പീലാത്തോസ് ആരാണ്? ആ അന്നത്തെ റോമ ഗവർണർ. യഹൂദരുടെ ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് പീലാത്തോസ് ആയിരുന്നു. പീലാത്തോസ് അന്നത്തെ റോമൻ ഗവർണറായിരുന്നു. പീലാത്തോസാണ് വിധി പറയേണ്ടത്. യേശുവിനെ വെറുതെ വിടണോ? യേശുവിനെ ക്രൂശിക്കണോ? യേശുവിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കണോ? എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ആരാ? ആരാണ്? പീലാത്തോസ്. ആ യഹൂദർ അവനെ പീലാത്തോസിൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോയി. പീലാത്തോസ് യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ലാൻ വിധിച്ചു. എന്തു വിധിച്ചു? യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ലാൻ വിധിച്ചു. പാവം യേശു, ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളുടെ തെറ്റുകൾക്ക് വേണ്ടി ഇതാ യേശു മരിക്കാനായിട്ട് പോവുകയാണ്. യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ലാൻ വിധിച്ചതിന് ശേഷം പടയാളികൾ എന്ത് ചെയ്തെന്നറിയാമോ? ആ യേശു ഇട്ടിരുന്ന വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞു മാറ്റി അവനെ ഒരു ചുവന്ന കുപ്പായം ധരിപ്പിച്ചു. എന്നിട്ട് മുൾക്കിരീടം തലയിൽ വെച്ചു. ഒരു ചെറിയ മുള്ള് കൊള്ളുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയാണ് അല്ലേ? ഇപ്പം ചെരിപ്പിടാതെ പുറത്തോട്ട് പോയി, നമ്മുടെ കാലിൽ ഒരു മുള്ളുകൊണ്ട് എന്ത് വേദനയായിരിക്കും അല്ലേ? നമ്മൾ കരയും അല്ലേ? ആ മുള്ളെടുത്ത് കളയുന്നത് വരെ നമുക്ക് ഭയങ്കര വേദനയും അസ്വസ്ഥതയും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കിയേ, തലയെ മുഴുവൻ മുള്ളിങ്ങനെ കൊണ്ട് കയറുമ്പോൾ യേശു എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും. തലയിൽ ഇങ്ങനെ മുള്ളൊക്കെ കൊണ്ട് കയറുമ്പോൾ യേശു എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ? എല്ലാം ആർക്കു വേണ്ടിയാ? നമുക്ക് വേണ്ടി. നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ഇത്രയേറെ വേദന സഹിച്ചത്. എന്നിട്ട് യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് പടയാളികൾ അവനെ കളിയാക്കാൻ തുടങ്ങി.
യേശു യഹൂദരുടെ രാജാവാണെന്ന് പറഞ്ഞ് അവരെ കളിയാക്കാൻ തുടങ്ങി. തുടർന്ന് അവർ യേശുവിനെ കുരിശ് ചുമപ്പിച്ച് ഗോകുൽത്തായിലേക്ക് കൊണ്ടുപോയി. എവിടെ വെച്ചാണ് യേശുവിനെ ക്രൂശിച്ചത്? ആ ഗോകുൽത്താ മലയിൽ വെച്ച്. ഗോകുൽത്താ മലയിൽ വെച്ചാണ് യേശുവിനെ അവർ കുരിശിൽ തറച്ച് കൊന്നത്. ഇപ്പോൾ അവരെവിടാ? ജെറുസലേം. ആ ജെറുസലേമിൽ നിന്ന് ഗോകുൽത്ത മല വരെ യേശുവിനെ അവർ എങ്ങനെ കൊണ്ടുപോയത്? വണ്ടി കയറ്റിയാണോ കൊണ്ടുപോയത്? അല്ല. എങ്ങനെ കൊണ്ടുപോയത്? ആ ഒരു ഭാരമേറിയ കുരിശെടുത്ത് തോളിൽ വെച്ചു. എന്നിട്ട് അത് യേശുവിനെ കൊണ്ട് ചുമപ്പിച്ചു. എവിടെ വരെ? ഗാഗുൽത്ത വരെ. ഒരു മലയാണ്, കുന്നു കയറണം. വഴിയൊന്നുമില്ല. പാറക്കെട്ടും മുള്ളും കല്ലും ഒക്കെ നിറഞ്ഞ വഴിയിലൂടെ യേശു കുരിശും ചുമന്ന് നടക്കുകയാണ്. എന്നിട്ട് പോകുന്ന വഴിയെല്ലാം യേശുവിനെ അവർ അടിക്കുന്നുണ്ട്. പല രീതിയിൽ അവർ ഉപദ്രവിക്കുന്നുണ്ട്. യേശു വേദനകളെല്ലാം സഹിച്ച് കുരിശും താങ്ങി പിടിച്ച് പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, യേശു എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്, എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടെന്ന്. എല്ലാം നമുക്ക് വേണ്ടിയാണ് യേശു സഹിച്ചത്. ഗോകുൽത്തായിലെത്തി അവരെന്ത് ചെയ്തു? ആ യേശുവിനെ കുരിശിൽ ചേർത്ത് കിടത്തിയിട്ട് കയ്യിലും കാലിലുമൊക്കെ ആണി തറച്ചു. എന്ത് തറച്ചു? ആണി തറച്ചു. ഒരു ചെറിയ സൂചി കൊള്ളുമ്പോൾ ഒക്കെ എന്ത് വേദനയാണ് അല്ലേ? എല്ലാവരും ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടോ? ആശുപത്രിയിൽ പോയി എന്തെങ്കിലും പനിയോ അസുഖമോ ഒക്കെ വന്നിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടോ? ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ളവരെന്ന് കൈ നോക്കിക്കേ. ആ നല്ല സുഖമല്ലേ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ? ആണോ? അല്ല. പിന്നെന്താ? ആ വേദന. ഇത്രയുള്ള ചെറിയ സൂചി നമ്മുടെ ദേഹത്ത് കൊള്ളുമ്പോൾ നമുക്ക് ഭയങ്കര വേദന അല്ലേ? ചിലവർ കരയും. കരഞ്ഞിട്ടുള്ളവർ ആരൊക്കെയുണ്ട്? ആരൊക്കെയുണ്ട് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ കരഞ്ഞിട്ടുള്ളത്? ഇഞ്ചക്ഷൻ പേടിയുള്ളവർ ആരൊക്കെയുണ്ട്? ആരൊക്കെയുണ്ട്? ആ കുറേ പേർക്കൊക്കെ ഇഞ്ചക്ഷൻ പേടിയാണല്ലേ. കാരണം എന്താ? സൂചി കൊണ്ട് കുത്തുമ്പോൾ നമുക്ക് വേദന എടുക്കും അല്ലേ? ആ അപ്പോൾ ഇത്രയും വലിയൊരാണി യേശുവിൻ്റെ കയ്യിലോട്ട് അടിച്ചു കയറ്റിയപ്പോൾ യേശുവിന് എന്തുമാത്രം വേദന എടുത്തു കാണാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ചെറിയ സൂചി നമ്മുടെ ദേഹത്ത് കൊള്ളുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയാണ്. അപ്പോൾ ഇത്രയും വലിയൊരാണി യേശുവിൻ്റെ രണ്ട് കയ്യിലും കാലിലും ഒക്കെ അടിച്ച് കയറ്റുമ്പോൾ യേശു എന്തുമാത്രം വേദന സഹിച്ചു കാണും അല്ലേ? ആ യഹൂദന്മാർ അങ്ങനെ യേശുവിനെ കുരിശിൽ ആണി വെച്ച് അടിച്ച് തറച്ച് കെട്ടിത്തൂക്കി. എന്നിട്ട് കുരിശിങ്ങനെ പൊക്കി നിർത്തി. യേശു അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. യേശു എന്താ പ്രാർത്ഥിച്ചെന്നറിയാമോ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. നോക്കിക്കേ, ഇത്രയേറെ യേശുവിനെ ഉപദ്രവിച്ചു, വേദനിപ്പിച്ചു, കയ്യിലൊക്കെ ആണി തറച്ചു, മുൾക്കിരീടം തലയിൽ വെച്ചു, കളിയാക്കി, തുപ്പി, അടിച്ചു. എന്നിട്ടും യേശുവിന് അവരോട് ദേഷ്യമില്ല. യേശു അവരോട് എന്താ പറഞ്ഞേ? പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. നമ്മളാണെങ്കിൽ അങ്ങനെ പറയുമോ? നമ്മൾ പറയുമോ? ഇല്ലല്ലേ. നമ്മളാണെങ്കിൽ അവരോട് ദേഷ്യമായിരിക്കും, അവരോട് വെറുപ്പായിരിക്കും. പക്ഷേ യേശു എന്താ ചെയ്തേ? യേശു പറഞ്ഞു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. യേശു പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പണ്ട് ശമാശം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കണമെന്ന് യേശു പഠിപ്പിച്ചായിരുന്നു അല്ലേ? അത് ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ആ യേശു പഠിപ്പിച്ച കാര്യം യേശു ഇവിടെ പ്രവർത്തിച്ച് കാണിക്കുകയാണ്. ശത്രുക്കളോട് ക്ഷമിക്കാൻ പറഞ്ഞ യേശു തന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുകയാണ്. അവർക്ക് വേണ്ടി ദൈവത്തോട്, പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കണ്ടോ? ആ നമ്മളും ഇതുപോലെ നമ്മളെ വേദനിപ്പിക്കുന്നവരോടും ദേഷ്യപ്പെടുന്നവരോടും ഒക്കെ ക്ഷമിക്കുകയും അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അങ്ങനെ യേശു കുരിശിൽ കിടന്നുകൊണ്ട് മരിച്ചു. യേശു കുരിശിൽ കിടന്നുകൊണ്ട് മരിച്ചു. മരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? മരിച്ചവരെ എന്ത് ചെയ്യും? ആ സംസ്കരിക്കും അല്ലേ? നമ്മൾ കല്ലറയിൽ കൊണ്ടുപോയിട്ട് അവരെ സംസ്കരിക്കും മരിച്ചു കഴിഞ്ഞാൽ. അതുപോലെ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ കുരിശിൽ നിന്ന് യേശുവിൻ്റെ ശരീരം താഴെയിറക്കി, എന്നിട്ട് മാതാവിൻ്റെ മടിയിൽ കിടത്തി, പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തി. ബേത്ലഹേമിൽ വെച്ച് കുഞ്ഞായിരിക്കുമ്പോൾ
യേശുവിനെ കിടത്തിയതുപോലെ പരിശുദ്ധ അമ്മ സ്വന്തം മകൻ്റെ മൃതശരീരം കയ്യിലെടുത്ത് ഇരിക്കുകയാണ് കാൽവരിയിൽ. എന്ത് വേദനയായിരിക്കും അല്ലേ അമ്മയ്ക്ക്, അല്ലേ? നിങ്ങൾക്ക് ഒന്ന് വീഴുകയോ നിങ്ങളുടെ കാലൊന്ന് മുറിയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എന്ത് വിഷമമായിരിക്കും, അല്ലേ? നിങ്ങൾക്ക് സുഖമാകുന്നവരെ നിങ്ങളുടെ കൂടെ ഇരിക്കും, നിങ്ങൾ നല്ല ഫുഡ് തരും, അല്ലേ? അങ്ങനെ നിങ്ങളെ നന്നായിട്ട് നോക്കും. പക്ഷേ മാതാവിനൊന്ന് നോക്കിക്കേ, മാതാവിൻ്റെ മടിയിൽ യേശു മരിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ ആ അമ്മയ്ക്ക് എന്തുമാത്രം വിഷമമുണ്ടായി കാണും, അല്ലേ? ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടി. ആ യേശുവിനെ എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയാമോ? അവരവിടെ അടുത്തൊരു കല്ലറ ഉണ്ടായിരുന്നു. ആ കല്ലറയിൽ കൊണ്ടുചെന്ന് അടക്കി അടക്കിയിട്ട് ഒരു വലിയ കല്ലൊക്കെ ഉരുട്ടി വെച്ചിട്ട് ആ കല്ലറ യഹൂദർ മുദ്ര ചെയ്ത് അതിന് കാവൽ നിന്നു. പടയാളികൾ ആ കല്ലറയ്ക്ക് കാവൽ നിന്നു. എന്തിനാ? ശിഷ്യന്മാരോ അല്ലോ യേശുവിനെ തട്ടിക്കൊണ്ടു പോകുമോ, മൃതശരീരം എടുത്തുകൊണ്ട് പോകുമോ എന്നൊക്കെ പേടിച്ചിട്ട് യഹൂദ പടയാളികൾ ആ കല്ലറയ്ക്ക് കാവൽ നിന്നു. അങ്ങനെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുകയാണ്. യേശു മരിച്ചു, യഹൂദരെല്ലാം അവർക്കെതിരാണ്. പേടിച്ച് ഭയന്ന് സങ്കടത്തോടുകൂടി ശിഷ്യന്മാരും കൂടെയുള്ള സ്ത്രീകൾ, യേശുവിൻ്റെ അനുയായികളായിട്ട് യേശുവിനെ അനുഗമിച്ച സ്ത്രീകൾ, മാതാവ് മഗ്ദലന മറിയം, ഇവരെല്ലാം ഒരിടത്ത് സങ്കടത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ യേശു എന്നാ മരിച്ചത്? വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയാണ് യേശു മരിച്ചത്. അതാണ് നമ്മൾ ദുഃഖവെള്ളിയായിട്ട് ആചരിക്കുന്നത്. ആ പിറ്റേന്ന് ശനിയാഴ്ച കഴിഞ്ഞു. ഞായറാഴ്ച പ്രഭാതത്തിൽ അതിരാവിലെ തന്നെ മഗ്ദലന മറിയം കല്ലറയിലേക്ക് പോയി, യേശുവിൻ്റെ കല്ലറയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആ മറിയം കണ്ടതെന്താ? തുറന്നു കിടക്കുന്ന കല്ലറ. എന്താ കണ്ടേ? തുറന്നു കിടക്കുന്ന കല്ലറ. യേശുവിനെ അടക്കം ചെയ്ത കല്ലറ കല്ലുരുട്ടി വെച്ചു, മുദ്ര വെച്ചു, പടയാളികൾ കാവൽ നിന്നതാ, അത് ഓർക്കണം. ആ കല്ലറ തേണ്ടേ തുറന്നു കിടക്കുന്നു. അപ്പോൾ മഗ്ദലന മറിയം അവിടെ എല്ലാം യേശുവിനെ അന്വേഷിച്ചു. അപ്പോൾ ഒരു ദൈവദൂതൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരിച്ചവരിൽ നിന്നും യേശു ഇതാ ജീവനോടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു തൽക്ഷണം അവർക്ക് പ്രത്യക്ഷനായി, അവരെ അഭിവാദ്യം ചെയ്തു. ഈ സദ്വാർത്ത അവരെല്ലാവരെയും അറിയിച്ചു. ആ ഉയർത്തെഴുന്നേറ്റ യേശു അവിടെ സ്ത്രീ വന്ന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ശിഷ്യന്മാരെന്ത് ചെയ്തു? യേശു ഉയർത്തെഴുന്നേറ്റു എന്ന സദ്വാർത്ത എല്ലാവരെയും അറിയിച്ചു. പ്രിയ കൂട്ടുകാരെ, യേശു പീഡകൾ സഹിച്ചു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു. മരിച്ചതിന് ശേഷം മൂന്നാമത്തെ ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. മരിച്ചവരിൽ നിന്നും യേശു ഉയർത്ത് എഴുന്നേറ്റു. കാൽവരിയിലെ കുരിശുമരണത്തിലൂടെ നമ്മെ പാപത്തിൽ നിന്നും രക്ഷിച്ച യേശു തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വഴിയായിട്ട് എന്നേക്കുമായി മരണത്തെ പരാജയപ്പെടുത്തി. യേശു ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞേ? ഞാനാണ് പറഞ്ഞേ, ബാക്കി പറഞ്ഞേ, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്താണ് യേശു പറഞ്ഞത്? ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് യേശു പറഞ്ഞു. ദേ യേശു ഇന്ന് ഉയർപ്പ് ദിവസം അത് വെളിപ്പെടുത്തുകയാണ്. ഞാനാണ് പുനരുത്ഥാനവും ജീവനുമെന്ന്, മരിച്ചവരുടെ ഇടയിൽ നിന്നും യേശു ഉയർത്തെഴുന്നേറ്റുകൊണ്ട് വീണ്ടും യേശു പ്രഖ്യാപിക്കുന്നു, യേശുവാണ് പുനരുത്ഥാനവും ജീവനും. അപ്പോൾ യേശു എങ്ങനെയാണ് നമ്മളെ പാപത്തിൽ നിന്നും രക്ഷിച്ചത്? എങ്ങനെയാണ് രക്ഷിച്ചേ? ആ കുരിശ് മരണത്തിലൂടെ, യേശുവിൻ്റെ ഉത്ഥാനത്തിലൂടെ. യേശു എങ്ങനെയാണ് മരണത്തെ തോൽപ്പിച്ചത്? എങ്ങനെയാണ് മരണത്തെ തോൽപ്പിച്ചത്? ആ യേശുവിൻ്റെ
ഉത്ഥാനത്തിലൂടെ ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ് യേശു മരണത്തെ തോൽപ്പിച്ചത്. നമ്മൾ പറഞ്ഞു യേശു ജെറുസലേമിലേക്ക് വന്നത് ഓശാന ദിവസമാണ്. അവിടുന്ന് പെസഹ ആഘോഷിച്ചു. പിന്നീട് ദുഃഖവെള്ളിയാഴ്ച വെള്ളിയാഴ്ച കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു. പിന്നീട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഓശാന ഞായറാഴ്ച മുതൽ ഉത്ഥാനം വരെയുള്ള ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത് കഷ്ടാനുഭവ ആഴ്ചയിലാണ്. നമ്മുടെ മലങ്കര ആരാധനക്രമം അനുസരിച്ച് കഷ്ടാനുഭവ ആഴ്ചയിലാണ് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. കഷ്ടാനുഭവ ആഴ്ചയ്ക്ക് സുറിയാനിയിൽ ഹാശ ആഴ്ച എന്നാണ് പറയുന്നത്. എന്താണ് ഹാശ? ഹാശ ആഴ്ച എന്നാണ് നമ്മൾ പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഹാശ ആഴ്ചയിൽ ഓശാന ഞായർ മുതൽ ഉത്ഥാനം വരെയുള്ള യേശുവിൻ്റെ രക്ഷാകര സംഭവങ്ങൾ നമ്മൾ പ്രത്യേകം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യേശു ആർക്കു വേണ്ടിയാണ് മരിച്ചത്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു മരിച്ചു, പീഡ അനുഭവിച്ചു. അപ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഇത്രയേറെ സഹിച്ച യേശുവിനെ ആരാധിക്കാനും മഹത്വപ്പെടുത്താനും ഒക്കെ നമ്മളും തയ്യാറാകണം. യേശുവിനെ നമുക്ക് സ്തുതിക്കാം, വാഴ്ത്താം. തൻ്റെ പീഡാനുഭവത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും നമ്മളെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിച്ച യേശുവിനെ നമുക്ക് സ്തുതിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ? എന്താണ് നമ്മൾ പഠിച്ചത്? യേശുവിൻ്റെ കുരിശുമരണം, ഉത്ഥാനം. കുരിശുമരണത്തിലൂടെ യേശു നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. ഉത്ഥാനത്തിലൂടെ യേശു മരണത്തെ തോൽപ്പിച്ചു. ഈ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഈ രക്ഷാകര സംഭവങ്ങൾ നമ്മൾ എന്നാണ് ഓർത്ത് പ്രാർത്ഥിക്കുന്നത്? എന്നാ പ്രാർത്ഥിക്കുന്നത്? ആ കഷ്ടാനുഭവ ആഴ്ചയിൽ. കഷ്ടാനുഭവ ആഴ്ചയ്ക്ക് സുറിയാനിയിൽ എന്താ പറയുന്നത്? ഹാശ ആഴ്ച. എന്താ നമ്മൾ പറയുന്നത്? ഹാശ ആഴ്ച. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായോ? ആ എങ്കിൽ നമുക്കിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ? ഓക്കെ, പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഒരു ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങൾ ഇന്ന് നിൻ്റെ കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് പഠിക്കുകയായിരുന്നു. നിൻ്റെ പീഡാനുഭവത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും നീ സഹിച്ച വേദനകളിലൂടെയും കർത്താവെ, ഞങ്ങൾക്ക് നീ പാപപരിഹാരം നൽകി ഞങ്ങളെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. നിൻ്റെ ഉത്ഥാനത്തിലൂടെ ഞങ്ങൾക്ക് പുതിയൊരു ജീവൻ പ്രദാനം ചെയ്തു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ, നീ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച വേദനകളെയും പീഡകളെയും ഒക്കെ ഓർത്ത് മേലിൽ പാപം ചെയ്യാതെ നിനക്കിഷ്ടമുള്ള മക്കളായിട്ട് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ. പാപം ചെയ്യാതെ നിനക്കിഷ്ടമുള്ള നല്ല മക്കളായിട്ട് ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തതുപോലെ ഇന്നും പാഠഭാഗത്തിൻ്റെ അവസാനമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതണം. എഴുതുവോ? എഴുതണം. അതുകൂടാതെ വിശുദ്ധ ബൈബിളിൽ സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും വിവരിക്കുന്ന ഭാഗങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം. ഏതെങ്കിലും ഒരു സുവിശേഷം, മത്തായിയുടെ സുവിശേഷമോ മർക്കോസിൻ്റെ സുവിശേഷമോ ലൂക്കായുടെ സുവിശേഷമോ യോഹന്നാൻ്റെ സുവിശേഷമോ, ഏതെങ്കിലും ഒരു സുവിശേഷത്തിൽ യേശുവിൻ്റെ പീഡാനുഭവം, കുരിശുമരണം, ഉത്ഥാനം സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തായിരിക്കും ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ വായിക്കണം. എല്ലാവരും വായിക്കുമോ? വായിക്കണം. വെരി ഗുഡ്. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.